ഒത്തിരി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും നോമ്പെടുത്തും ഇത്തിരി നേരം ചിന്തിച്ചും ഉൽക്കൂട്ടിലേക്ക് ഉരിയാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്രാപിൻ എന്ന് കരുതപ്പെട്ട ദൈവത്തിൻ്റെ മുമ്പിൽ ശങ്കിച്ചു നിന്ന മനുഷ്യർക്ക് ദൈവം നൽകിയ പ്രത്യുത്തരമാണ് ഈശോമിശിഹായുടെ ജനനം. ഈ ഈശോമിശിഹായുടെ ജനനത്തിന് എല്ലാവരും ആത്മാർത്ഥമായി ഒരുങ്ങണമെന്നാണ് മംഗളവാർത്താക്കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിലനിൽക്കും എന്ന എസക്കിയൽ പ്രവാചകൻ്റെ വാക്കുകൾക്കനുസൃതമായി വരണ്ടുണങ്ങിയ ഭൂമിയിൽ ദൈവം ഒഴുകിയിറങ്ങി പച്ചപ്പണിയിച്ചതിൻ്റെ അനുസ്മരണം നടത്തുന്ന ഈ അവസരത്തിൽ നമുക്കും ഒരുങ്ങാം. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്? ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കൊരുങ്ങാം. രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും കേന്ദ്രമായി നിൽക്കുന്നത് ഈശോയുടെ മനുഷ്യാവതാരമാണ്. അതുകൊണ്ട് തന്നെ ഈ മംഗളവാർത്താ കാലത്ത് ഈശോയുടെ ജനനം വരെയുള്ള രക്ഷാകര ചരിത്രത്തിലെ നിർണായക ഘട്ടങ്ങളെല്ലാം വായിക്കുന്നതും ധ്യാനിക്കുന്നതും ഉചിതമാണ്. അതുവഴി വചനത്തിൽ മറഞ്ഞുകിടക്കുന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ അന്തസത്ത നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കും. ഈ മംഗളവാർത്താ കാലത്ത് നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും പരിത്യാഗങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ളതായിരിക്കണം. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ഉദ്ദേശം തന്നെ ദൈവഹിതം തിരിച്ചറിയുക, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നതാണ്. ഈ അവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷാകര ചരിത്രത്തോട് സഹകരിച്ച ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതം ധ്യാനിക്കുന്നത് നല്ലതാണ്. കാരണം അവരുടെ ജീവിതം നമുക്ക് പ്രചോദനമാണ്. അബ്രഹാം മുതൽ മറിയം വരെ എത്രയോ വ്യക്തികളുടെ സഹകരണത്തോടെയാണ് ദൈവം രക്ഷാകര ചരിത്രത്തിൻ്റെ ശ്രേണി മെനഞ്ഞെടുത്തത്. ഈ വിധത്തിൽ വചനവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും പരിത്യാഗത്തിലൂടെയുമെല്ലാം നമുക്ക് ഈശോയുടെ തിരുപ്പിറവയ്ക്കായി ഒരുങ്ങാം. ഒരുക്കത്തിൻ്റെ ഈ യാത്രയിൽ വചനം നമുക്ക് ദിശാബോധം നൽകും. എല്ലാവർക്കും പ്രാർത്ഥനയുടെയും ആത്മീയ ഉണർവിൻ്റെയും ഒരു നല്ല മംഗളവാർത്താ കാലം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.